തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും നമുക്കൊരുമിച്ച് ഈ പ്രഭാത പ്രാർത്ഥനയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ എത്തി പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് തിരുവചനത്തിലൂടെ നൽകുന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം, വലിയ ഉറപ്പിനായി സ്തോത്രം, ധൈര്യത്തിനായി സ്തോത്രം. ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ വചനം ജീവനും ചൈതന്യവും ഇരുവായത്തിലുള്ള ഇത് വാളിനേക്കാളും മൂർച്ചയേറിയത് പരിശുദ്ധാത്മാവ് സംസാരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ഭാരതത്തിൻ്റെ സഭയുടെ ആത്മീക അന്തരീക്ഷത്തിന് വലിയൊരു വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എ ഷിഫ്റ്റ് is happening in our personal spiritual life, in the church, and in our nation.
നമ്മുടെ രാജ്യത്തെ ഭാരതത്തിൽ നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും പീഡനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഛത്തീസ്ഗഡ് അങ്ങനെ പല സ്റ്റേറ്റുകളിൽ നമ്മുടെ സഹോദരന്മാർ ദൈവദാസന്മാർ കുടുംബങ്ങൾ വളരെ അധികം വേദനയിലൂടെ ഭാരത്തിലൂടെ കടന്നു പോകുന്നു. നമുക്കവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ആത്മീകമായി സ്വർഗത്തിലെ ദൈവം നമ്മുടെ ദേശത്തെ രാജ്യങ്ങളിൽ ചെയ്യുന്ന ദൈവത്തിൻ്റെ ആ പ്രവൃത്തിക്കായി നമുക്കൊരുങ്ങുകയും ചെയ്യാം. ഒന്നിനും കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്തുവാൻ സാധ്യമല്ല. നമ്മുടെ ഭാരതത്തിൽ സംഭവിക്കുന്ന ആത്മീക ഉണർവ്, അതിനെക്കുറിച്ച് ആവർത്തിച്ച് നമ്മൾ കേൾക്കുമ്പോൾ, ഒരു ബ്രാഹ്മിൺ യാഥാസ്ഥിക കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരു സഹോദരിയുടെ സാക്ഷ്യം കേൾക്കുവാനിടയായി. ഗിഡേൻസിൻ്റെ മീറ്റിങ്ങിൽ ആ സഹോദരി തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവച്ചത്. ഉമാമൂർത്തി എന്ന സഹോദരി ചെന്നൈയിലുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിൽ വരുവാനിടയായി. അതിനുശേഷം ആ സഹോദരി വിദേശത്ത് കർത്താവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ചെയ്തുകൊണ്ട് ഒരു സാക്ഷ്യം പറയുവാനിടയായി. തൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ തൻ്റെ കുടുംബാംഗങ്ങൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എതിർത്തതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നു. മാതാവിനോട് പിതാവിനോട് സുവിശേഷം പങ്കുവെക്കുവാൻ സാധിക്കാത്ത ഒരു സമയത്തെക്കുറിച്ചും ആ സഹോദരി പറഞ്ഞതിന് ശേഷം, തൻ്റെ പിതാവ് താൻ ഭവനത്തിൽ വച്ച ദൈവവചനം ഏത പുസ്തകം വായിച്ച് വിശ്വാസത്തിൽ വരുവാനിടയായി. ഉമാമൂർത്തിയുടെ പിതാവ് വിശ്വാസത്തിൽ വന്നു ദൈവവചനം വായിച്ച്. ഉമാമൂർത്തിക്ക് അത് വളരെ സന്തോഷത്തിന് കാരണമായി. എങ്കിലും തൻ്റെ പ്രിയ മാതാവ് വളരെയധികം എതിർത്തു. തൻ്റെ പിതാവിനോട് ആ മാതാവ് പറഞ്ഞു, ദൈവവചനം ബൈബിൾ സുവിശേഷം അത് നിങ്ങൾ തന്നെ അതുമായുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെടുക, എന്നെ അതിൽ ഉൾപ്പെടുത്തേണ്ട എന്ന് വാദിച്ചുകൊണ്ടിരുന്ന ആ പ്രിയ മാതാവ് ഉമാമൂർത്തി ഷെയർ ചെയ്യുകയാണ്. ഈ പാൻഡമിക് ആരംഭിച്ചതിന് ശേഷം, മഹാമാരി ആരംഭിച്ചതിന് ശേഷം, ഭയത്തോടെ തൻ്റെ പ്രിയ മാതാവ് തൻ്റെ വാർദ്ധക്യത്തിൽ ഉമാമൂർത്തിയെ വിളിക്കുവാനിടയായി. ഉമാമൂർത്തി പ്രിയ മാതാവുമായി സുവിശേഷം പങ്കുവച്ചു. 91 സങ്കീർത്തനം വായിക്കുവാൻ പ്രിയ മാതാവിനെ ഉപദേശിച്ചു. ആ പ്രിയ മാതാവ് ആ 91 സങ്കീർത്തനം വായിക്കുകയും ഭയത്തിൽ നിന്ന് ദൈവവചനത്തിലൂടെ ധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് സുവിശേഷം സ്വീകരിക്കുകയും യേശുവിനെ സ്വീകരിക്കുകയും വിശ്വാസിയായി തീരുകയും ചെയ്തു. ഉമാമൂർത്തി ഈ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് പറയുന്നു, ഭാരതത്തിൽ ഈ പാൻഡമിക് ആരംഭിച്ചതിന് ശേഷം ഒരു റിവൈവൽ സംഭവിച്ചു. കാരണം ഇതുവരെ സുവിശേഷം അറിയിക്കാൻ സാധിക്കാത്തതായ പല വ്യക്തികളോടും സുവിശേഷം അറിയിക്കുവാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, സുവിശേഷത്തെ എതിർത്തിരുന്ന പല വ്യക്തികളും പ്രാർത്ഥനയ്ക്കായി, ഭയത്തിൽ നിന്നുള്ള വിടുതലിന് പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടുകൊണ്ട് ഉമാമൂർത്തിയെ വിളിക്കുവാനിടയായി. ആ പ്രിയ സഹോദരി ഷെയർ ചെയ്യുന്നു, ഭാരതത്തിൽ ഒരു ഉണർവ് ആരംഭിച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മളെ വലിയ ഒരു ദൗത്യം ഈ സമയം വ്യക്തിപരമായി സഭയായി ഏൽപ്പിച്ച് അതിനായി കർത്താവ് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിനായി നമുക്ക് ഒരുങ്ങാം. സദൃശ്യവാക്യം 4 അതിൻ്റെ 23 വാക്യം, പ്രൊവേബ്സ് ചാപ്റ്റർ 4:23 സേസ്, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാത്തുകൊണ്ട് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്, ദൈവശബ്ദം കേട്ട് മുന്നേറുവാനുള്ള ഒരു സമയത്ത് നമ്മൾ എത്തിയിരിക്കുന്നു. ഹീബ്രൂ തിങ്കിങ്, ദ ഹാർട്ട് ഈസ് ദ സീറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്.
morality and will. Therefore, the heart controls the whole body. Every emotion, thoughts, and deeds flows from it. Heart controls the entire body. Sagala jagradiyodum kude hrudayate kaathukolga. നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞു, ഹൃദയം നിറഞ്ഞ് കവിയുന്നത് വായ സംസാരിക്കും. അത് ഹൃദയത്തിലെ ചിന്തകളും വാക്കുകളും നമ്മുടെ പ്രവൃത്തിയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുള്ളപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു, സകല ജാഗ്രതയോടും കൂടെ നമ്മുടെ ഹൃദയത്തെ കാത്തുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കേണ്ടിയ ഒരു സമയത്ത് നമ്മൾ എത്തി നിൽക്കുന്നു. സകല ജാഗ്രതയോടും കൂടെ കർത്താവിൻ്റെ വേല ചെയ്യേണ്ടിയ ഒരു സമയത്തെ, സകല ജാഗ്രതയോടും കൂടെ ദൈവവചനം വായിച്ച് ആ വചനം വായിക്കുക മാത്രമല്ല, കേൾക്കുക മാത്രമല്ല, ഗ്രഹിക്കുക മാത്രമല്ല, ആ വചനപ്രകാരം തന്നെ മുമ്പോട്ട് പോകേണ്ടതായ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു. അത് വലിയൊരു ഉണർവിന് കർത്താവ് വ്യക്തിപരമായി നമ്മളെ ഓരോ വ്യക്തികളെയും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണ് എങ്കിലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് ഒരു കുറവും ദേശത്തോ രാജ്യങ്ങളിലോ വ്യക്തി ജീവിതങ്ങളിലോ സംഭവിച്ചിട്ടില്ല. തീരുമാനം എൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരമായത്. സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാത്തുകൊണ്ട് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ നമ്മൾ മുന്നേറിയില്ല എങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ പതറിപ്പോകുവാൻ ഇടവരും. സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാത്തുകൊണ്ട് ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും നിലനിൽക്കുന്നത്. അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാത്തുകൊണ്ട് കർത്താവിന് വേണ്ടി പല കാര്യങ്ങൾ ദൈവം കൽപ്പിക്കുന്നത് ചെയ്യുന്ന ഒരു ദൈവജനം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ടാണ് നമ്മളെല്ലാവരും വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഇന്ന് ആഗോളവ്യാപകമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു ഹൃദയത്തോടെ ഏക ആത്മാവിൽ യൂണിറ്റി സകല ജാഗ്രതയോടും കൂടെ ഏക ആത്മാവിൽ ദൈവ വേല ചെയ്യുമ്പോൾ അവിടെ ഡിസ്യൂണിറ്റി ഇല്ല. അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം കൂടെ കർത്താവ് നമ്മളെ ഏൽപ്പിക്കുന്നു. ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക, പബ്ലിക് പ്രയർ. ഒരുമിച്ച് സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാത്തുകൊണ്ട് ഒരേ ആത്മാവിൽ ദൈവശക്തിയിൽ നമ്മൾ ഇന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കേണ്ടിയ പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. നമുക്കറിയാമല്ലോ, നമ്മൾ ഒരേ ആത്മാവിൽ ഒരു ഹൃദയത്തോടെ ഏകാഗ്രതയോടെ സകല ജാഗ്രതയോടും കൂടെ ഹൃദയത്തെ കാത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ദൈവത്തിന് നന്ദി കരയറ്റുന്നതിനോടൊപ്പം വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ സകല ജാഗ്രതയോടും കൂടെ നമ്മുടെ ഹൃദയത്തെ നമുക്ക് കാത്ത് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുവോ അത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. തീർച്ചയായും പല സാഹചര്യങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് വരേണ്ടതായി നമുക്ക് വരുന്നു. ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ, അതെ, പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്ര ഹൃദയത്തോടെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം. അതോടൊപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ അവസരം ലഭിക്കുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയം ഏകാഗ്രമാകുന്നുവോ, സകല ജാഗ്രതയോടും കൂടെ നമ്മളുടെ ഹൃദയത്തെ നമ്മൾ കാക്കുന്നുവോ, ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ സംസാരിക്കും. ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസവും നമ്മൾ പ്രാർത്ഥിക്കുന്ന വാക്കുകളും ഒത്തുവരുന്നുവോ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സ്വർഗത്തിലെ ദൈവം ശ്രദ്ധയോടെ നമ്മളെ നോക്കുന്നു. ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വയ്യാത്തതായി ഇപ്പോൾ തീർന്നിരിക്കുന്നു.
ഒന്നാമത്തെ കാര്യം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്നതാണോ പ്രാർത്ഥനയിലെ നമ്മുടെ വാക്കുകൾ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ വാക്കുകൾ ഉയർന്നു വരുമ്പോൾ ഇസ് ഇറ്റ് കംസ് ഫ്രം ഫെയ്ത്ത്, ഇസ് ഇറ്റ് കംസ് ഫ്രം അവർ ഹാർട്ട്, വിശ്വാസത്തിൽ നിന്ന് ഉയരുന്നതാകുന്നുവോ നമ്മുടെ പ്രാർത്ഥനകൾ. വളരെ ശ്രദ്ധയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ചിന്തിക്കാം, കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ നമ്മുടെ വാക്കുകൾ തീർച്ചയായും ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായി ഇരിക്കും. നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടാൽ നമ്മൾ പ്രാർത്ഥിക്കും, കാരണം സാഹചര്യം പ്രാർത്ഥിച്ചേ മതിയാകുകയുള്ളൂ എന്ന ഒരു പ്രഷർ നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമെങ്കിലും പ്രാർത്ഥനാ വിഷയം നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം നമുക്കൊന്ന് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കാം. പ്രാർത്ഥനാ വിഷയം ഷെയർ ചെയ്തു, നമുക്ക് വിശ്വാസമൊന്നും ഇല്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ വിശ്വാസത്തിൻ്റെ വാക്കുകളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ കാര്യം സംഭവിക്കാൻ പോകുന്നു, വിശ്വാസം ഹൃദയത്തിലില്ല എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. എബ്രായ ലേഖനം 11:6 വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിന് പ്രസാദകരമല്ലാത്ത ഒരു പ്രാർത്ഥന വേണമെങ്കിൽ നമുക്ക് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നടത്താം. ഹൃദയത്തിൽ വിശ്വാസമില്ല, വാക്കുകൾ വിശ്വാസത്തിൻ്റേത്, അത് ദൈവസന്നിധിയിൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയില്ല. വീണ്ടും പബ്ലിക് പ്രെയർ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായി കടന്നു വരുമ്പോൾ നമുക്കിഷ്ടമില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഹൃദയത്തിലെ ആഗ്രഹങ്ങളും പുറത്തു വരുന്ന പ്രാർത്ഥനയുടെ വാക്കുകളും, ഹാർട്ട് ഡിസയർ ആൻഡ് ദ വേർഡ്സ് ദാറ്റ് കം ഫ്രം അവർ മൗത്ത് ഇൻ പ്രെയർ, അത് തമ്മിൽ ചേരുമോ? ഈസ് ഇറ്റ് ദ വിൽ ഓഫ് ഗോഡ്? ഒന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ ചിന്തിക്കാം. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ, ഹാർട്ട്സ് ഡിസയർ, അത് നമുക്ക് താല്പര്യമില്ലെങ്കിൽ, യോന നിനവേയിൽ മാനസാന്തരം പ്രസംഗിച്ചു, നിനവേക്കാർ മാനസാന്തരപ്പെട്ടു, യോനായിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല, കാരണം അത്ര ക്രൂരന്മാരായ വ്യക്തികൾ നിനവേക്കാർ. ഹൃദയത്തിലെ ആഗ്രഹവും പ്രാർത്ഥനയും നമുക്ക് വളരെ ശ്രദ്ധയോടെ ചിന്തിക്കാം. മനുഷ്യൻ പുറമേയുള്ളത് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്തുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥതയോടെ സമയം തക്കത്തിന് ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഏകാഗ്രതയോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള ഒരു സമയത്ത് നമ്മൾ എത്തിയിരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ചേർന്ന് വേഗത്തിൽ ഇമോഷൻസ് ആൻഡ് വേർഡ്സ് ഇൻ പബ്ലിക് പ്രേയർ. നമുക്കറിയാമല്ലോ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താൽ പ്രാർത്ഥനയ്ക്കായി നമ്മൾ കടന്നു വന്നു. പ്രാർത്ഥിക്കുവാൻ ഹൃദയത്തിൽ ഒരാഗ്രഹമില്ല എങ്കിൽ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ എന്തുമായിരിക്കും ചിന്തിക്കുന്നു, ഒയ്യോ ഈ പ്രാർത്ഥന എപ്പോഴാണ് അവസാനിക്കുന്നത്? തീർച്ചയായും ഇമോഷൻസ് ആൻഡ് അവർ വേർഡ്സ് ആൻഡ് അവർ വിഷൻ ആൻഡ് അവർ വേർഡ്സ് ഇതെല്ലാം ഒരുമിച്ച് വരേണ്ടിയ ഒരു സമയത്ത് നമ്മളിപ്പോൾ എത്തിയിരിക്കുക, കാരണം സമയം നമുക്ക് തക്കത്തിന് ഉപയോഗിച്ചേ മതിയാകുകയുള്ളൂ. ദൈവവചനം പരിശുദ്ധാത്മാവിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, വലിയൊരു ഉണർവ് ഭാരതത്തിൽ ആരംഭിച്ചു, അതിനായി ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ നമുക്കൊരുങ്ങാം. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും വിചാരങ്ങളും എല്ലാം, ഇനിയും ഇതിനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട, അങ്ങനെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ, ഇല്ല, ഹൃദയത്തിലെ ആഗ്രഹവും പ്രാർത്ഥനയും ശബ്ദവും എല്ലാം ഒരുപോലെ മുമ്പോട്ട് പോകുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നമ്മൾ ചെന്നിരുന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളെയും വിചാരങ്ങളെയും എല്ലാം അതിനോടൊപ്പം ഏകാഗ്രമാക്കി നമ്മളെയും പ്രാർത്ഥിക്കുവാൻ ശക്തിപ്പെടുത്തുന്ന സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പാകെ നമ്മളെത്തി. ഇപ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഞങ്ങൾ വിശ്വാസത്തിലായിരിക്കുന്നത് അങ്ങയുടെ കൃപയൊന്നുകൊണ്ട് മാത്രം, വിശ്വാസത്തിൽ ഞങ്ങൾ നിലനിൽക്കുന്നത് കർത്താവെ അങ്ങയുടെ കൃപയൊന്നുകൊണ്ട് മാത്രം. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ഒരാഗ്രഹമുണ്ടെങ്കിലും ഇല്ല എങ്കിലും
പ്രാർത്ഥനയ്ക്കായി ഞങ്ങളുടെ മുട്ടുകൾ മടക്കുന്ന ആ സമയം തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്ന ദൈവസന്നിധിയിലെത്തി എല്ലാ മഹത്വവും പൂഴ്ചയും ബഹുമാനവും സ്തുതിയും ആരാധനയും അങ്ങേക്ക് അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുന്ന കർത്താവേ, ഏകാഗ്രതയോടെ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചാൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഞങ്ങൾ അങ്ങേക്ക് എല്ലാ മഹത്വവും പൂഴ്ചയും ബഹുമാനവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.